സോ എല്ലാ അച്ഛന്മാർക്കും ഒളിവൻ അഡൻസിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടും അതേപോലെ എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്തൊരു മോഡായിരുന്നു നമ്മുടെ എൻ പി ലോറി മോഡ്. ആക്ച്വലി ഞാൻ ഇതിൻ്റെ റിവ്യൂ കുറച്ച് നേരത്തെ തന്നെ വിചാരിച്ചതാണ്, പക്ഷേ എന്ത് ചെയ്യാനാണ് പറ്റണ്ടേ, ടൈം ഉണ്ടായിരുന്നില്ല. ഇത് മൊത്തം ഓരോരോ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ എൻ പി ലോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മുടെ അക്കബ്ഡയുടെ ഒഫീഷ്യൽ ചാനൽ വഴി റിലീസാണ്. ചിലപ്പോൾ അതിൻ്റെ മുന്നേ വരാം, ചിലപ്പോൾ കുറച്ച് വൈകിട്ട് വരാം. ഓക്കെ, എന്തായാലും അത് നമ്മൾക്ക് വിടാം. ഇന്ന് എന്തായാലും റിലീസാണ്, ഫ്രീ മോഡാണ്, അക്കബ്ഡയുടെ മോഡാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ 3D പറ്റി പറയുകയാണെങ്കിൽ 3D നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ഫിനിഷിങ്ങും പെർഫെക്ഷനും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും. പിന്നെ ഇത് ആക്ച്വലി വന്നിട്ട് ഇതിൻ്റെ വീൽസ് എന്ന് പറയുന്നത് 2, 4, 5, 6, 7 14 വീൽസ് വരുന്നുണ്ട്. പിന്നെ ഒരു ലൈലൻ്റാണ് ബോഡി. പിന്നെ ഒരു മിനിമൽ LED കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ കുറച്ച് ഹെവിനെസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ചാക്ക് കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ AKBD മോഡാണ്, അതിൻ്റെ ഒരു ഇത് വേറെ ഉണ്ടായിരിക്കും. പിന്നെ ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഇൻറ്റീരിയർ, അപ്പോൾ BS3 ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഡാഷ്ബോർഡിൽ നമ്മൾ ലൈലൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് അപ്പുറത്ത് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി ആ മീറ്റർ വർക്കിംഗ് അല്ല, പക്ഷേ നല്ല വൃത്തിക്ക് ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ GPS കൊടുത്തിട്ടുണ്ട്. മിറർ വർക്കിംഗ് ആണ്, ഞാൻ വീഡിയോ റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഓഫ് ചെയ്തിട്ടതാണ്. പിന്നെ ഇൻറ്റീരിയറിലെ റെക്സിൻ കുറച്ചൊരു ലാഗ് അടിപ്പിക്കുന്ന ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ടില്ലാതില്ല, പക്ഷേ ആക്ച്വലി എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടിയിൽ തന്നെ ഫ്രെയിം വന്നിട്ടുണ്ട്. പിന്നെ താഴത്തൊരു ഗണപതിയുടെ ഒരു ഇതും പിന്നെ ചന്ദനത്തിനും അങ്ങനത്തെ ഐറ്റംസും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് മറ്റേ സാധനവും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടല്ലോ, ഒരു മിനിറ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കൺട്രോൾ. കുഴപ്പമില്ല, കുറച്ച് ലോങ് ആട്ടോ വണ്ടി, കുറച്ച് ലോങ് സൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകണം. ആക്ച്വലി ഫ്രണ്ട് വേഗം തിരിയും, പക്ഷേ ബാക്ക് അതേടത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ടൈം നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ആവറേജ് റോഡ് സ്പീഡ് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ നോക്കാം. കണ്ടോ, ഒരു മിനിമൽ, കണ്ടോ, ഒരു മിനിമൽ സസ്പെൻഷനാണ് കൂടുതലുള്ളൂ. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ അടിപൊളി പവർ ബ്രേക്കിംഗ് ആണ്. കണ്ടോ, നല്ല അടിപൊളി ബ്രേക്കിംഗ് തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ A2Z മോഡ് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ 2 ആനിമേഷൻ കീയാണ് വരുന്നത്. 2-ാമത്തെ ആനിമേഷൻ കീ ഇതാണ്. 1-ാമത്തെ ആനിമേഷൻ കീ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ AKBD എന്നുള്ളത് മാഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് രണ്ടുമാണ് ഇതിൻ്റെ ആനിമേഷൻ കീസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ആവറേജ് റോഡ് സ്പീഡ് നമ്മൾ നോക്കുക വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പീഡ് കിട്ടുന്നുണ്ടോ. 2-ാമത്തെ ഗിയറിൽ തന്നെ 77 വരുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പീഡുള്ള മോഡാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കളിക്കണം. പിന്നെ ഇത് ടെസ്റ്റ് വേരിയൻ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മോഡല് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളതൊന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചാൽ മതി. മേ ബി ഇത് തന്നെ ആയിരിക്കും. ഇപ്പോൾ കണ്ടോ, 5-ാമത്തെ ഗിയറിൽ തന്നെ 137 പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആവറേജ് റോഡ് സ്പീഡ് എടുക്കാൻ പറ്റുക. കാരണം ഇതിലും സ്പീഡ് പോകാൻ നമുക്കൊരിക്കലും ഈ റോഡിൽ സാധിക്കില്ല. 1-ാമത്തെ വണ്ടികളുടെ ട്രാഫിക്ക് പിന്നെ വളവ് തിരിവൊക്കെ വരുന്നുണ്ട്, നമുക്ക് ഇത്രയും സ്പീഡ് പോകാൻ തന്നെയാണ് സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മോർണിംഗിലുള്ള റിവ്യൂ. ഇനി നമുക്കൊന്ന് നൈറ്റാക്കി നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത്. വിസിബിലിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കുഴപ്പമില്ലാത്ത വിസിബിലിറ്റിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം നീളമുള്ള ചോയ്സാണ് നമ്മുടെ സെലസ്റ്റമാരി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ സൈഡും ബാക്കും അവിടെ ഇവിടെയൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ കണ്ടോ, നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഓൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പമാണ് ഈ LED കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഹസാർഡിൻ്റെ ഒപ്പം ഹസാർഡ് ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ മിന്നി തിളങ്ങുന്ന LEDസും കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലൊക്കെ LED കൊടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാ ഫോണിലും സപ്പോർട്ട് ആവേണ്ടതാണ്. പിന്നെ ലൈലൻ്റ് ആണ്, അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ മോഡ് ഡൗൺലോഡ് ചെയ്യുക, കളിച്ച് നോക്കുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും 7 മണിക്ക് ഈ മോഡ് റിലീസാണ്. ബൈ ബൈ.